സിനിമാ സംവിധായകനായിരുന്ന സിദ്ദിഖ് അന്തരിച്ച വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തിന് ഹൃദ്രോഗമായിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ഓൾറെഡി കരൾ സംബന്ധമായ രോഗവും അതുപോലെ തന്നെ ന്യൂമോണിയയും ഉണ്ടായിരുന്നു. അദ്ദേഹം ചികിത്സയിലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജനാർദ്ദനൻ ടി വിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അതിനേക്കാൾ ഞെട്ടലുണ്ടാക്കിയത്. അദ്ദേഹത്തിന് യാതൊരു ദുശീലങ്ങളുമില്ല. അദ്ദേഹം പുകവലിക്കില്ല, അദ്ദേഹം മദ്യപിക്കില്ല, വളരെ കൃത്യമായിട്ടുള്ള ആഹാരം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഏതോ ഒരു യുനാനി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പും നമ്മൾ പല ഹെർബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെടികളിൽ നിന്നെടുക്കുന്ന പല മരുന്നുകളും അതിനകത്ത് അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആയുർവേദം പോലെ തന്നെ ആയുഷിൻ്റെ മന്ത്രാലയത്തിനകത്ത് വരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ശാഖയാണ് യുനാനി ചികിത്സ എന്ന് പറയുന്നത്. യവന വൈദ്യം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. യവന വൈദ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഗ്രീസിൽ നിന്ന് തുടങ്ങിയ ഒരു സംഗതിയാണ്. മോഡേൺ മെഡിസിൻ്റെ എന്താ പറയുക, ഹിപ്പോക്രേറ്റ്സ് ഓത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഹിപ്പോക്രേറ്റ്സും ഗാലണും എല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി ചികിത്സ എന്ന് പറയുന്നത്. ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒരു പക്ഷേ ട്രേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് പോപ്പുലറായത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലുമാണ്. പ്രത്യേകിച്ച് ഈ പേർഷ്യൻ സ്കോളേഴ്സ് ആയിട്ടുള്ള ചില ആളുകൾ ഇതിനെ അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഹേർബ്സും അതായത് ചെടികളും എല്ലാം കൂടെ ചേർത്തിട്ട് പുതിയ ചികിത്സാ രീതികളുണ്ടാക്കി. അതുപോലെ തന്നെ അത് പഴയ ട്രേഡ് കണക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ആയുർവേദമുള്ള കാലമാണ്. ഈ ആയുർവേദമുള്ള കാലമായതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 800 വർഷങ്ങളോളം ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. ആ സമയത്ത് ഡോമിനേറ്റ് ചെയ്ത ഒരു സാധനമാണ് ഇന്ത്യയിൽ യുനാനി ചികിത്സ എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. ആയുർവേദത്തിനകത്ത് പ്രധാനമായിട്ടും എല്ലാവരെയും ഇപ്പം തൊട്ട് ചികിത്സിക്കേണ്ട ആളുകളെയൊക്കെ ചിലപ്പോൾ തൊട്ട് ചികിത്സിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയുർവേദക്കാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ജാതി വ്യവസ്ഥിതയാണ് അതിന് പ്രധാന ഒരു കാരണം. ആ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ആണ് നമ്മുടെ ഇടയിൽ ഈ യുനാനി വൈദ്യം കൂടുതൽ നുഴഞ്ഞു കയറിയതെന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ യുനാനി പഠിച്ച ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുള്ള ചികിത്സ, ഡയറ്റ് വെച്ചിട്ടുള്ള ചികിത്സ, അതുപോലെ മരുന്ന് വെച്ചിട്ടുള്ള ചികിത്സ, സർജറി പോലും ഉണ്ട് എന്നാണ് അവരെ ആവശ്യപ്പെടുന്നത്. യുനാനിയെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഗതിയാണെന്നുള്ളത്. ഇതിന് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷനും ഈവൻ PhD പോലും നമ്മുടെ നാട്ടിലുണ്ട്. ഏതാണ്ട് ഒരു 42 കോളേജുകളാണ് യുനാനി പഠിപ്പിക്കുന്നത്. ഒരു 1700 സ്റ്റുഡൻസ് എല്ലാ വർഷവും ഇത് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ യുനാനിയുടെ അടിസ്ഥാന തത്വം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദമായിട്ട് ചില സിമിലാരിറ്റികൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് എന്ന് പറയുന്ന ആയുർവേദത്തിൽ നമുക്കറിയാം ത്രിദോഷങ്ങളാണുള്ളത്. വാത, പിത്ത, കഫം എന്ന് പറഞ്ഞിട്ട് 3 ദോഷങ്ങളായിട്ടാണ് പറയുന്നത്. അതിൽ സുശ്രുതൻ പറഞ്ഞിരുന്നതായിട്ടറിയാം രക്തം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ദോഷമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണെന്ന്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. രക്തവും കഫവും ബൈൽ അല്ലെങ്കിൽ പിത്തം എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള പിത്തവും കറുത്ത നിറത്തിലുള്ള പിത്തം, ബ്ലാക്ക് ബൈൽ ആൻഡ് യെല്ലോ ബൈൽ, അങ്ങനെ രണ്ടായിട്ടാണ്. ഒരു ചതുർദോഷത്തിൻ്റെ ഒരു സംവിധാനമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ശരീരത്തിൻ്റെ കൺസെപ്റ്റ്. അതിപ്പോൾ സിദ്ധയിൽ നോക്കിയാലും ആയുർവേദത്തിൽ നോക്കിയാലും ഹോമിയോപ്പതിയിൽ നോക്കിയാലും ഇതിനകത്ത് എല്ലാത്തിനകത്തും നമുക്ക് ഈ ഹ്യൂമർ കോൺസെപ്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഒരുപക്ഷെ മയാസ്മ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ ആയുർവേദത്തിൽ നിന്നുള്ള ഇതിനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് അവർ തന്നെ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഒരു യുനാനി ചികിത്സേനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നാട്ടിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ചെടികൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഒരു പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും ഒക്കെ സോഴ്സ് ചെയ്തിട്ടുള്ള പല പല ചെടികൾ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇംഗ്ലീഷ് ലാവൻഡർ ഉപയോഗിച്ചിട്ട് മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട്. മറ്റേ അങ്ങനെ പല സ്ഥലത്തുള്ള ചൈനീസ് ട്രഡീഷണൽ മെഡിസിനകത്തുള്ള ചില ഹെർബ്സ് ഉപയോഗിച്ചിട്ട് മരുന്നുണ്ടാക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി യുനാനിക്ക് മാത്രമായിട്ട് യുനാനി ഫാമകോപ്പി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് UPI എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവരുടെ ഫോർമുലേഷൻസും ഒക്കെ അത് തന്നെ ഒരൊറ്റ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡ്രഗ് പ്രിപ്പറേഷൻ്റെ ഇതുമുണ്ട്. അതുപോലെ തന്നെ ഫോർമുലേഷൻസും ഉണ്ട്. പല കാര്യങ്ങൾ ചേർത്തിണക്കിക്കൊണ്ട് മൃഗങ്ങളുടെയോ മിനറൽസോ മെറ്റൽസോ ഒക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള പല പ്രിപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും റെഗുലേറ്ററി ബോഡി ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾക്ക് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് മാത്രം മതി എന്നുള്ളതാണ്. അതിപ്പോൾ അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് ശുചിയായിട്ടായിരിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടായിരിക്കണം ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വെള്ളം എടുക്കുന്നത് നല്ല വെള്ളമായിരിക്കണം, ഇങ്ങനെയുള്ള ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് അല്ലാതെ ഈ മരുന്നുകളെ പരീക്ഷിക്കുകയോ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഈ നമുക്കറിയാം ഇപ്പോൾ മോഡേൺ സയൻസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ വാതപിത്ത കഫം കൊണ്ടല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ നാല് ഹ്യൂമറുകളും കൊണ്ട് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു സ്ട്രക്ചറുണ്ട്, അനാറ്റമിയുണ്ട്, ശരീരത്തിൻ്റെ ധർമ്മശാസ്ത്രം ഫിസിയോളജിയുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ, ഇനി എന്തെങ്കിലും മരുന്നുകൾ വർക്ക് ചെയ്യുമോ നോക്കിക്കഴിഞ്ഞാൽ, മരുന്നുകൾക്ക് പുറമെ ഇവരുടെ മറ്റൊരു ചികിത്സയായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമാണ് ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഇതിന് മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാര്യം നമ്മുടെ നാട്ടിലിപ്പോൾ പോപ്പുലറായി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഹിജാമയെ കുറിച്ചിട്ട് ഇതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതും ബേസിക്കലി ഒരു അശാസ്ത്രീയമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ബ്ലഡ് ലെറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ വെറ്റ് കപ്പിംഗ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ ഹിജാമയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഒരു ബ്ലേഡോ വല്ലതും കൊണ്ട് പോറലുണ്ടാക്കിയതിന് ശേഷം രക്തം ഊറ്റിയെടുക്കുക പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ലെഡ്, മെർക്കുറി, ആഴ്സനിക്, അതുപോലെ ഓപ്പിയം, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന മരുന്നുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസിനെ കുറിച്ച് പഠിക്കുന്ന ജേണലിൽ പോലും ഒരു മൃഗത്തിൽ അല്ലെങ്കിൽ ആനിമൽ ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹേർബ്സിന് ടോക്സിസിറ്റി ഉണ്ടെന്ന് തന്നെയാണ്. ഇവർ തന്നെ പറയുന്നൊരു ആയുർവേദത്തിന് പുറത്ത് യുനാനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പദ്യം വേണ്ട. പദ്യം വേണ്ടാത്തത് മാത്രമല്ല, ഇതിനകത്ത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LD50 വാല്യൂ ഇപ്പോൾ ഒരു പ്രത്യേക കോമ്പൗണ്ട് ഒരു എലിക്ക് കൊടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ടോക്സിസിറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്? അപ്പോൾ അവർ തന്നെ ആ പേപ്പറിൽ തന്നെ പറയുന്ന, അതായത് ഈ ട്രഡീഷണൽ മെഡിസിനെ സപ്പോർട്ട് ചെയ്യുന്ന പേപ്പറാണെന്ന് ആലോചിക്കുക, അവർ തന്നെ പറയുന്ന കാര്യം യുനാനിക്ക് അത് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിംഗ് നടക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അൺടെസ്റ്റഡ് ആയിട്ടുള്ള മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ലാത്തവർ പോലും രക്തശുദ്ധി അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുനാനിയുടെ മരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ രക്തശുദ്ധി ആവാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാം സ്കൂൾ ലെവൽ മുതൽ സയൻസ് പഠിക്കുന്നതാണ്, ബയോളജി പഠിക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ രക്തം ശുദ്ധി ചെയ്യാനായിട്ട് വൃക്ക പോലെയുള്ള കാര്യങ്ങളുണ്ട്, അവിടെ തന്നെ അത് ശുദ്ധീകരിച്ചോളും. അങ്ങനെ പറ്റാതെ വരുമ്പോൾ, വൃക്കയുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മളൊരു ഡയാലിസിസോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് രക്തത്തിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ രക്തം ശുദ്ധിയാക്കേണ്ട കാര്യമില്ല. ശരീരം തന്നെ ഉണ്ടാക്കുന്ന രക്തം പിന്നെ പ്രത്യേകിച്ച് എന്താണ് ശുദ്ധീകരിക്കേണ്ട ആവശ്യം എന്നുള്ളത് തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ രക്തശുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ടാവും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആവും, വെൽനസ് ഉണ്ടാവും, ഹോളിസ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇതുപോലെയുള്ള കാര്യങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ പ്രോഡക്റ്റുകൾ കഴിക്കുന്നത് അശാസ്ത്രീയമാണ്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇനി സിദ്ദിഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഇതാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പുറത്തറിയില്ല. ഇദ്ദേഹം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യുനാനിയെപ്പറ്റി സേഫാണ് എന്നൊരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹെർബൽ റെമഡീസ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് സേഫ് അല്ല. കാര്യം ചെടികളിൽ തീർച്ചയായിട്ടും അതിനുള്ള ടോക്സിൻസ് ഉണ്ടാവും. എല്ലാ ചെടികളും അതിൻ്റെ ഇലകളെയും അതുപോലെ അതിൻ്റെ പുഷ്പങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് വിഷം പരിണാമപരമായി തന്നെ കരുതി വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ പലരും ചോദിക്കാറുള്ള കാര്യമാണ്, സാമ്പാറും വെണ്ടയ്ക്കയൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണോ കഴിക്കുന്നത്? അല്ല, ഇത് വർഷങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. എന്നും മരുന്ന് പോലെ ഒരേ സമയത്ത് ഒരേ ഡോസിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, നമ്മൾ ആഹാരം മാറ്റി മാറ്റിയാണ് കഴിക്കുന്നത്. നമ്മൾ കാണിക്കേണ്ടത് ആട് കാണിക്കുന്ന ബുദ്ധിയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്. ആട് കാണിക്കുന്ന ബുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആട് ഒരില പോലും എത്ര ഇഷ്ടമാണെങ്കിലും ഒരില തന്നെ കഴിച്ചുകൊണ്ടിരിക്കില്ല, അത് തൊട്ടടുത്ത ഇല പോയി കഴിക്കും. അതായത് ഒരു ടോക്സിസിറ്റി അക്യുമുലേറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കില്ല എന്നുള്ളതാണ്. അടുത്ത ഇല കഴിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ടോക്സിസിറ്റി ഉണ്ടാവും, പക്ഷേ അതിന് അതിൻ്റെ കരളിനും ഒക്കെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാകുമ്പോൾ അത് മാക്സിമം ആകുമ്പോഴത്തേക്കും അടുത്ത ഇല കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു വട്ടത്തിൽ അത് സർക്കുലേറ്റ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടാവും. പക്ഷേ നമ്മൾ മരുന്നെന്ന് പറയുന്നത് റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരേ സമയത്ത് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്നും ഒരേ കാര്യം കഴിക്കുന്നത് അത്ര സേഫ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ കാണുന്ന വീട്ടിൽ നാട്ടിലൊക്കെ കാണുന്ന വെള്ളരിക്ക പോലെ തന്നെ കാട്ടുവെള്ളരിക്കുണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ചിലപ്പോൾ തട്ടിപ്പോവും, അത്ര ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ആ ചെടിയെ സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. നമ്മൾ അതിനെ നിശ്ചിത അളവിലെടുത്തിട്ട് പലപ്പോഴും മരുന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരുന്നാക്കി മാറ്റുകയാണെങ്കിൽ നമുക്കതിനെ കൃത്യം ക്വാണ്ടിറ്റി അറിയണം, എത്രയുണ്ട്, എത്ര ഡോസ് കഴിച്ചാൽ പ്രശ്നമാവും, എത്ര ഡോസ് കഴിച്ച് കഴിഞ്ഞാൽ അത് തട്ടിപ്പോവും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഏത് മരുന്നും കഴിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് താഴെ വരാൻ പോകുന്ന ചില പ്രിഡിക്റ്റീവ് കമൻ്ററി ചെയ്യാം, മോഡേൺ മെഡിസിൻ കഴിച്ചിട്ട് ആരും മരിക്കുന്നില്ലേ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. പക്ഷേ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്താണ് എന്ന്, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നും ഒരു സാധനവും ഒരു വസ്തു ഇല്ലെന്ന് ഈ അടുത്ത കാലത്ത് നിങ്ങൾ തന്നെ വായിച്ചു കാണും. വെള്ളം കുടിച്ചൊരു സ്ത്രീ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യം, വെള്ളം പോലും ഒറ്റ അടുപ്പിനിരുന്ന് കഴിഞ്ഞാൽ 6 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും. വെള്ളവും H2O എന്ന് പറയുന്ന ഒരു കെമിക്കൽ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ വളരെ റീസെൻ്റായിട്ട് നടന്നൊരു സംഭവമായിട്ട് നിങ്ങൾ ആരും മറന്നിരിക്കാൻ സാധ്യതയില്ല. കോഫി അധികം കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും. എന്ത് സാധനവും ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്സിസിറ്റി ഉണ്ടാവും, നിങ്ങൾ മരിച്ചിരിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകൾ കൃത്യമായി കഴിക്കുമ്പോൾ ഒരു പർപ്പസിന് വേണ്ടി കഴിക്കുകയാണ്, അവിടെ നമ്മൾ ബെനിഫിറ്റും റിസ്ക്കും കമ്പയർ ചെയ്ത് നോക്കും.
നമുക്ക് കിട്ടുന്നത് കൂടുതൽ ബെനിഫിറ്റും റിസ്ക് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ കണ്ടീഷൻ മാറ്റാനായിട്ട് നമ്മൾ ആ മരുന്ന് എടുക്കുന്നത്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മോഡേൺ മെഡിക്കൽ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്നതിൻ്റെ കാര്യം എന്താണ്? കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മിക്ക ഹെർബൽ റെമഡീസും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കഴിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വർഷങ്ങളായിട്ട് കഴിക്കുന്ന ടോക്സിസിറ്റി, നമുക്ക് ചെറിയ ചെറിയതായിട്ടുള്ള ടോക്സിസിറ്റി ആണെങ്കിൽ ഇത് കഴിച്ചാൽ ഉടനെ മരിച്ചെങ്കിൽ നമുക്കറിയാം ഇതുകൊണ്ടാണ് ഇത് മരിച്ചത്, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഇഞ്ചിഞ്ചായിട്ടായിരിക്കും മരിക്കുന്നത്, പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സർക്കാരും അല്ലെങ്കിൽ ആയുഷ് മിനിസ്ട്രിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇത് സർവൈവ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ നിങ്ങളിത് വാങ്ങിച്ച് കഴിക്കണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഈ പഠനങ്ങളിൽ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുനാനി മരുന്നുകൾ പ്രോപ്പറായിട്ട് ടെസ്റ്റഡ് അല്ല എന്ന് തന്നെയാണ് ഈവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പഠനങ്ങളിൽ പോലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കുക, അത് വേണോ വേണ്ടോ, നമ്മുടെ നാട്ടിലത് കൂടിക്കൂടി വരുന്നുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് മാത്രം പറയുന്നു. അപ്പോൾ സിദ്ദിഖിൻ്റെ മരണം ഇതാണ് കാരണം എന്ന് പറയാനായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇത് കേട്ടപ്പോൾ ഞാൻ യുനാനിയെപ്പറ്റി എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് കാണുന്നവരെ ആമേ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.